എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കിസാൻ വാണിയിൽ ആദ്യം സമ്മിശ്ര കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു പള്ളിക്കര സ്വദേശി കെ കെ വർഗീസ്. എന്റെ അപ്പത്തിനും അമ്മയൊക്കെ കൃഷിക്കാരായിരുന്നു. അവര് കൃഷിയിൽ തന്നെ ഉപജീവനം നടത്തി ഞങ്ങളുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ അവര് കൃഷിയിൽ തന്നെ നടത്തിയത്. ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് വെറ്റിലക്കൊടി ആയിരുന്നു. അത് ഞാനായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. അത് ഒരു വർഷം വേണം അതിന്റെ ഈൽഡിങ് കിട്ടാൻ. നമ്മൾ തൈ നട്ടാലേ, തൈ നട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ആദായം കിട്ടി തുടങ്ങും. അത് 15-ാം ദിവസം കിട്ടും. അത് ഈ വെറ്റില നമ്മൾ പറയുന്നത് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പൊ അന്നേരം മാർക്കറ്റിൽ അത് വിളിച്ചു കൊണ്ടാൽ കച്ചവടക്കാർ വരും, അതിനൊരു ഏജന്റ് ഉണ്ടാവും, അവർ വിളിക്കും, നമുക്ക് ആ പൈസ അപ്പൊ തന്നെ തരും. അങ്ങനെ നമ്മൾ ഈ ഏജന്റ് ഫീസ് കൊടുക്കണം കമ്മീഷനായിട്ട്. അങ്ങനെയായിരുന്നു. വെറ്റില നമുക്ക് സാധാരണ അന്ന് ആൾക്കാരെ മുറുക്കാൻ ഉപയോഗിക്കും, പിന്നെ മരുന്നിന് ഉപയോഗിക്കും, അമ്പലങ്ങളിൽ ഉപയോഗിക്കും. വെറ്റില പല മരുന്നിന് ഉപയോഗിക്കുന്നുണ്ട്. സ്ഥാനം നോക്കുമ്പോ സ്ഥാനത്തിന് വെറ്റില അടയ്ക്കാതെ കൊടുക്കും. അതേപോലെ ഈ ശബരിമലയ്ക്ക് പോകുമ്പോ വെറ്റില കൊടുക്കും. നമ്മൾക്ക് വിവാഹത്തിന് ദക്ഷിണ കൊടുക്കാൻ ഇതിനൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഈ വെറ്റില എന്ന് പറയുന്ന സാധനമാണ് ഔഷധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അന്ന് ഞങ്ങൾക്കുള്ള മെയിൻ പരിപാടി ഈ കൊടിവേലിക്കിഴങ്ങെന്ന് പറയുന്ന പരിപാടിയായിരുന്നു. ചെത്തിക്കൊടിവേലി, അത് നമുക്ക് ആയുർവേദ മരുന്നാണ്. ആയുർവേദ ഫാർമസിക്കാരാണ് ബൾക്കായിട്ട് മേടിച്ചോണ്ടിരുന്നത്. 100-150-200 kg ഒക്കെ ഓരോ മാസം മേടിച്ചോണ്ടിരിക്കുന്നു. ഇപ്പോഴും എനിക്ക് ആ പരിപാടി ഉണ്ട്. ഞാൻ പല ഫാർമസിക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പറമ്പ് ശരിക്കും ഏതാണ്ട് 3.5 മീറ്ററോളം താത്തി കിളയ്ക്കണം. താത്തി കിളച്ചിട്ട് അതിന്റെ തണ്ട് മുറിച്ചാണ് നടന്നെ. അതായത് 15 cm നീളത്തിൽ തണ്ട് മുറിക്കും. രണ്ട് മുട്ട് കിട്ടാൻ പാകത്തിനെ, രണ്ട് പൊടിപ്പുണ്ടാവാൻ, ഇല വരുന്ന പൊടിപ്പ് കിട്ടാൻ പാകത്തിന് രണ്ട് മുകളം വേണേ. അതൊരു 2 ഇഞ്ച് 2 ഇഞ്ച് അകലത്തിൽ കുത്തും. വെറും നിലത്ത് കുത്തിയാൽ മതി. 3.5 മീറ്ററോളം താത്തി കിളച്ചിട്ട് അത്രയും മണ്ണ ഇളകണം. എന്നാലാണ് അതിന്റെ കിഴങ്ങ് വാഴയുടെ വേര് പോലെ കീപ്പോട്ടാ പോണത്. വാഴയുടെ വേര് പോലെ അത്രയും മുഴുപ്പതാണ്. അതും ഒരു നല്ല ആയുർവേദ മരുന്നാണ്. ഈ ആർഎസ്എസ് പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ 3-4 ഫാർമസിയിൽ അത് കൊടുക്കുന്നുണ്ട്. കോട്ടയം, തൃപ്പൂണിത്തുറ, മൂവാറ്റുപുഴ, ആലുവ. നനയ്ക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ 12 മാസം നമുക്ക് നടാം. നനയ്ക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ മഴയെ ആശ്രയിച്ച് നമുക്ക് നടാൻ പറ്റുള്ളൂ. അത് മുളയ്ക്കുന്ന വരെ ശരിക്കും നനയ്ക്കണം. അത് കഴിഞ്ഞാൽ ഇടയ്ക്കായി നനച്ചുകൊണ്ടിരിക്കണം. ഉണങ്ങാൻ പാടില്ല. അത് തളിച്ചാണ് നനയ്ക്കേണ്ടതേ. അങ്ങനെയാണ് കൊടിവേലിക്കിഴങ്ങ് ചെയ്യുന്നത്. പിന്നെ എനിക്കിപ്പോ മെയിനായിട്ട് പിന്നെ പച്ചക്കറികളാണ്. പയറ്, പടവല്, പാവലം, അങ്ങനെയുള്ള എല്ലാ പച്ചക്കറികളും എനിക്കുണ്ട്. 8-10 കൂട്ടം വാഴയുണ്ട്. ഏത്തവാഴ, പാളയങ്കടം വാഴ, ഞാലിപ്പൂവൻ, പൂവൻവാഴ, കണ്ണമ്മാഴ, ചുണ്ടില്ലാ കണ്ണൻ, പിന്നെ റോബസ്റ്റ. അതുകൂടാതെ തന്നെ ഈ പടത്തിക്കായ് എന്ന് പറയുന്ന വേറൊരു സാധനം, കതിരുവാഴയുണ്ട്. എല്ലാ കൂട്ടം വാഴകളും തന്നെ എന്റെ കുടിക്കാത്തുണ്ട്. സമ്മിശ്ര കൃഷിയായിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. കുടിക്കാത്താതിരയിലേക്ക് വാഴ വെക്കും. അതിന്റെ ഇടയ്ക്കിടെ നമുക്ക് പച്ചക്കറികൾ നടാം, മുളക് കൈ നടാം, അങ്ങനെ ഓരോന്നും. അതിന്റെ ഇടയ്ക്കിടെ ചോല അധികം ഇല്ലാത്ത രീതിയിൽ നമുക്ക് നടാം. അതിര് വഴി നമ്മൾ ചെയ്യുന്ന പണി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെങ്ങ് വെച്ചിട്ടുണ്ട്. തെങ്ങിന്റെ ഇടയ്ക്ക് ജാതി വെച്ചിട്ടുണ്ട്. ജാതിയുടെ തെങ്ങിന്റെ ഇടയ്ക്കായിട്ട് ഈ അടയ്ക്കാമാരും ഉണ്ടാവും. അവര് 3 പേര് ഒരുമിച്ച് അങ്ങ് പൊക്കോളും ശല്യമില്ലാതെ. ജാതി കുടിക്കാത്ത നടുക്കൊന്നും ഞങ്ങൾ വെച്ചിട്ടില്ല. വെക്കാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇടകൃഷികൾ ചെയ്യാനുള്ള വാഴ, പച്ചക്കറികൾ ഇതൊക്കെ ചെയ്യാനായിട്ട്. ചേമ്പ്, ചേന, കാച്ചല് അങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. അത് മാക്സിമം ഞാൻ കൃഷി ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഇവിടെ കിട്ടുന്നതെല്ലാം പൂർണ്ണ വിഷമാണല്ലോ. ആ വിഷമില്ലാത്തത് പിള്ളേർക്കും കഴിക്കാം, ഞങ്ങൾക്കും കഴിക്കാം, അത്യാവശ്യം കാലത്ത് വിൽക്കുകയും ചെയ്യാം. അത് അതുകൊണ്ട് ചെയ്യുന്നതാണ്. ഈ പയറ്, പച്ചക്കറി വർഗ്ഗങ്ങൾ നമ്മൾ നടുമ്പോൾ ഇപ്പൊ അത്യാവശ്യം ജൈവവളം ഇട്ട് നടും. ചാണകപ്പൊടിയോ ആട്ടിൻകാട്ടത്തിന്റെ പൊടിയോ അല്ലെങ്കിൽ കോഴിയോ, ഇത് 3 കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഓരോ കൂട്ടിയിട്ട് കൊടുത്ത് പച്ചക്കറിയൊക്കെ നമ്മൾ ഇടുക എന്ന് പറഞ്ഞാൽ 45-ാം ദിവസം നമുക്ക് അതിന് പൂവാവും. പുകയില കഷായവും അങ്ങനെയുള്ള പല പരിപാടികളായിട്ട് പിന്നെ കാന്താരിമുളകം ഒക്കെ പൊട്ടിച്ച് മിക്സിയിൽ തടിച്ചിട്ട് അത് തളിച്ചു കൊടുക്കും. പുഴുവൊക്കെ അതിൽ ചത്തുപോകും. പിന്നെ സോപ്പ് പൗഡർ വെള്ളത്തിൽ കലർത്തി അത് അടിക്കും. അപ്പോഴും കുറെ വീട്ടിൽ പോകും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. മാക്സിമം ഞാൻ വിഷം അടിക്കാറില്ല. കാരണം എനിക്ക് ഉപയോഗിക്കണം, പിള്ളേർക്ക് ഉപയോഗിക്കണം. ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ അയൽവക്കത്തുകാര് എന്റെ നെയ്ബേഴ്സ് എല്ലാം മേടിച്ചുകൊണ്ട് പോകും. അപ്പൊ അവർക്കും നല്ലത് കൊടുക്കുക എന്നുള്ളൊരു ചിന്തയുണ്ട്. വരുമാനം ഉണ്ടെങ്കിൽ എന്റെ അടുക്ക വന്ന ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകും, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. അതുകൂടാതെ ഇവിടെ ഞാനൊരു ഗ്രാമീണ മേഖലയിലാണ് താമസിക്കുന്നത്. അപ്പൊ ഗ്രാമപ്രദേശത്തുള്ള 1-2 കടകളിൽ കൊണ്ടുപോയി കൊടുക്കും. അവരത് വാങ്ങും, മറിച്ച് വിൽക്കും, കുഴപ്പമില്ലാത്ത ചെയ്യാന്ന് പോകും. 2001 തുടങ്ങിയാണ് ഞാൻ കൃഷി മേഖലയിലേക്ക് ഇറങ്ങിയത്.
അതിനു ശേഷം എല്ലാ കൃഷികളും തുടങ്ങി. വലിയ കുഴപ്പമില്ല. പിന്നെ മൃഗങ്ങളാണെങ്കിലും ആട്, പശു, കോഴി, താറാവ് ഈ വ്യവസായങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഒന്നിനോടൊന്ന് ലിങ്ക് ചെയ്തങ്ങ് പോകും. കാരണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പശുവിന്റെയും ആടിന്റെയും കോഴിയുടെ ഒക്കെ ഈ വേസ്റ്റ് നമുക്ക് വളർത്തനായിട്ട് ഉപയോഗിക്കാം. പച്ചക്കറികളുടെ ഇലകളും തണ്ടുകളും ബാലൻസ് വരുന്ന അവർക്ക് കൊടുക്കാം. അങ്ങനെ ഓരോന്നും. പശു എച്ച് എഫും ജേഴ്സിയാണ് ഓരോന്നുള്ളത്. ആടും ഈ ക്രോസാണ്, മലബാരി ക്രോസ്. നമ്മള് മെയിനായിട്ട് ഈ മുട്ട കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരു 6 മാസം ആകുമ്പോൾ വിൽക്കും. അത് കച്ചവടക്കാർ ഇവിടെ വന്നിട്ടുണ്ടോന്ന് ചോദിച്ചു അതിനെ കൊടുക്കും. പെടക്കുഞ്ഞുങ്ങളെ മിക്കവാറും തന്നെ ആരെങ്കിലൊക്കെ വളർത്താനായിട്ട് വാങ്ങിക്കൊണ്ട് പോവുള്ളൂ. പിന്നെ അതിന്റെ പാല് ഞങ്ങൾക്ക് ഉപയോഗിക്കാം. ആട്ടുംപാലാണ് ഞങ്ങൾ മാക്സിമം ഉപയോഗിക്കുന്നത്. പിന്നെ എന്റെ കുടിക്കാത്ത ഒരു കുളമുണ്ട്. ഈ കുളത്തിനകത്ത് ഞാൻ മീൻ വളർത്തുന്നുണ്ട്. അതുകൂടാതെ 2 ടാങ്കുണ്ട്. ടാങ്കിനകത്ത് ഞാൻ മീൻ വളർത്തുന്നുണ്ട്. കുളത്തിന് ഒരു 100-300 ഈ സിലോപ്പി എടുക്കുന്നുണ്ട് ഇപ്പൊ. പിന്നെ ടാങ്കിലിട്ടേക്കുന്നത് മലേഷ്യൻ വാള എന്ന് പറയുന്ന പറയാനാ. അത് എനിക്ക് എറണാകുളത്ത് നിന്ന് മത്സ്യഫെഡിന്റെ ഒരു ഓഫീസിൽ നിന്ന് ഞങ്ങളൊരു ക്യാമ്പിന് പോയിട്ട് തന്നതാണ്. പിന്നെ ഒരു ടാങ്കിൽ കിടക്കുന്നത് ഒറ്റ മത്സ്യമാണ്. അവനെ ഞങ്ങള് തിരക്കകത്ത് വളർത്തേണ്ടത് കാരണം ഈ എഡ്ജൈൻറ്റ് ഗൗരാമി എന്ന് പറയുന്നത്. അവനെ ചില്ല് തല്ലി പൊട്ടിച്ചത് കാരണം അവനെ ഇത്ര വലിയ, അത് വലുതാ, 2-3 കിലോ ആയിട്ടുണ്ട്. കാണാനൊക്കെ രസമുണ്ട്. അവന് വേറെ പ്രത്യേകിച്ച് ചീറ്റി ഒന്നും കൊടുക്കണ്ട. അവൻ ചേമ്പിന്റെ ഇല മാത്രം നിന്ന് വളർന്നതാണ്. സിലോപ്പിക്കൊക്കെ നമ്മൾ കുറച്ച് ചൈത്തീറ്റ കൊടുക്കണം, കിരി മേടിച്ചു കൊടുക്കണം. ഈ മലേഷ്യൻ വാളയ്ക്കും കിരി മേടിച്ചു കൊടുക്കണം. സിലോപ്പി അതൊരു 6 മാസം നമുക്ക് പിടിക്കാൻ പറ്റും. ഈ മലേഷ്യൻ വാളയാണെങ്കിൽ 6 മാസം നമ്മൾ ശരിക്കും ഫുഡ് കൊടുക്കുകയാണെങ്കിൽ 6 മാസം നമുക്ക് പിടിക്കാം. ഏകദേശം ഒരു 800-900 ഗ്രാമുള്ള മീൻ കിട്ടും ഓരോന്നും. നമുക്ക് നെറ്റ് വഴി കിട്ടും, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നോക്കും. മാർക്കറ്റിലെങ്കിൽ ഈ പെരുമ്പാവരടുത്ത് വളയന്തിറങ്ങാന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ മീൻ നിങ്ങൾ കൊടുക്കുന്ന സ്ഥലമുണ്ട്. പിന്നെ ഈ ഇതായിട്ട് ബന്ധപ്പെട്ടത് കാരണം പല സുഹൃത്തുക്കളും വിളിച്ചു പറയുന്നത് എന്റെ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് വേണോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞതാണെങ്കിൽ 2-ാം ഇടാൻ നേരത്ത് അവരെ കയ്യിൽ നിന്ന് വാങ്ങും. അവരിവിടെ എത്തിച്ചു തരും, അല്ലെങ്കിൽ നമ്മൾ വണ്ടിക്ക് പോയി മേടിച്ചുകൊണ്ട് കഴിക്കും. ഈ കേരള വന്നത് ഒരു കണക്കിന് നന്നായി എന്നാണ് ഞാൻ പറയാൻ കാരണം. എന്റെ അയൽവക്കത്തൊക്കെ എന്റെ നെയ്വേഴ്സ് ഒരു തൂമ്പ പോലും കൊത്താതെ വെറുതെ സ്ഥലം വെച്ചിരുന്നവരൊക്കെ ശരിക്കും അവർക്ക് ആവശ്യമുള്ളതായ എല്ലാ സാധനങ്ങളും നമ്മളോട് ചോദിച്ച് വിത്തുകൾ മേടിക്കുകയും അല്ലെങ്കിൽ നമ്മളുടെ ഉപദേശം മേടിക്കുകയും ഇപ്പൊ എല്ലാ എന്റെ അയൽവക്കത്തുള്ള എല്ലാ വീടുകളിലും തന്നെ ഒരു വാഴ പോലും ഇല്ലായിരുന്ന വീടുകളിൽ 5-10 വാഴകൾ ഉണ്ട്. അതുപോലെ അവര് പച്ചക്കായി കൃഷിയിലേക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും സ്വയം പര്യാപ്തരായിട്ടുണ്ട്. കോവിഡ് കാലത്ത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. കാരണം എന്റെ കുടിക്കാത്ത തന്നെ എനിക്ക് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത് എന്റെ ഉപയോഗം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് റിലേറ്റീവ്സിനും കൂട്ടുകാർക്കും നെയ്ബേഴ്സിനും കൊടുക്കുമായിരുന്നു. അല്ലാതെ മാർക്കറ്റിലേക്ക് നമുക്ക് കൊണ്ടുപോയി വരാറില്ല മിക്കവാറും തന്നെ. നമ്മളൊരു വാഴക്കൊല കിട്ടി. ആ വാഴക്കൊല കിട്ടുമ്പോൾ വാഴക്കൊല ഉണ്ടാകുമ്പോൾ വാഴക്കുടത്തൻ അല്ലെങ്കിൽ വാഴക്കൂമ്പെന്ന് പറയും. ഈ വാഴക്കൂമ്പ് നമുക്ക് ആവശ്യമായിട്ട് കൊടുക്കും. അയൽക്കാർക്ക് വെറുതെ കൊടുക്കും. വാഴ വെട്ടിക്കഴിഞ്ഞാൽ വാഴ പിണ്ടി നമ്മൾ പൊളിച്ച് അവർക്ക് കൊടുക്കും. അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് സഹകരണാടിസ്ഥാനത്തിൽ ഞങ്ങൾ വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോകും. ഈ കൃഷിപണി എന്നൊക്കെ ആവേശം കൊടുക്കാൻ പറയുമ്പോൾ നമ്മൾ കൊടുക്കാറില്ല. ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവാർഡ് നമ്മൾ ചോദിച്ച് വാങ്ങുകയല്ല വേണ്ടേ, അവര് വന്ന് നോക്കിയിട്ട് തരികയാണ് വേണ്ടത്. എനിക്ക് പഞ്ചായത്ത് കൃഷി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനു വേണ്ടി ശ്രമിക്കാറില്ല. പിന്നെ എനിക്ക് കൃഷിപണിയിൽ നിന്ന് ഒത്തിരി ആനുകൂല്യങ്ങൾ അവർ സബ്സിഡിയും കാര്യങ്ങളൊക്കെ തരാറുണ്ട്. പറ്റുപറ്റത്ത് കുന്നത്തനാട് കൃഷിഭവൻ എന്ന് അറിയാൻ പറഞ്ഞ അവിടുത്തെ ഒരു കൃഷി ഓഫീസറുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല, ഒരു ഉണ്ണിക്കുട്ടൻ സാറ്. അദ്ദേഹം ഒത്തിരി സൗകര്യങ്ങളും സഹായങ്ങളും ഉപദേശങ്ങളും ഞങ്ങൾക്ക് ഇവിടെയുള്ള കൃഷിക്കാർക്ക് എല്ലാവർക്കും തരുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്കും കൂടുതൽ തരുന്നുണ്ട് എല്ലാ ഉപദേശങ്ങളും. സമയാസമയത്ത് നമ്മൾ എന്ത് സംശയം ചോദിച്ചാലും അതേപോലെ കുടിക്കാത്ത വന്നു നോക്കാനാണെങ്കിലും എല്ലാം അദ്ദേഹം ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ ആരെയും ഒപ്പം തന്നെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമ്മൾ പാതിരാത്രിക്ക് വിളിക്കുകയാണെങ്കിലും അദ്ദേഹം നമുക്ക് വേണ്ട ഉപദേശങ്ങൾ തരികയും ചെയ്യുന്ന ഒരു നല്ലൊരു കൃഷി ഓഫീസറാണ്. പിന്നെ ഇതിനേക്കാൾ ഏറ്റവും ഉപരിയായിട്ട് എന്റെ പിള്ളേർക്കും ഞങ്ങൾക്കൊക്കെ ഒരു മാനസിക സന്തോഷമാണ്. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ആട്ടുംകൂട്ടിലേക്ക് ചെന്ന് 2 കുഞ്ഞുങ്ങളെ കളിപ്പിച്ചു, അല്ലെങ്കിൽ തൊഴുത്തിലേക്ക് ചെന്ന് 2 കുഞ്ഞുങ്ങളെ കളിപ്പിച്ചു, കോഴിയിലേക്ക് പോയി, താറാവിന്റെ അടുക്കെ പോയി. അത് എല്ലാവരെയൊക്കെ അടുക്കളയിൽ പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിന് തന്നെ ഒരു വളരെ സന്തോഷം ഉണ്ടാകും. കോഴിമുട്ടയാണെങ്കിലും നമ്മൾ നാടൻ മുട്ട തന്നെ കഴിക്കാറുള്ളൂ, വിൽക്കാറില്ല. അത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉപയോഗിക്കാറാണ് പതിവ്. താറാവ് മുട്ട അങ്ങനെയാണ്. വ്യാവസായികമായിട്ട് ഇപ്പൊ കൃഷി ചെയ്യുന്നത് നഷ്ടമാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഒന്നാമത് കൃഷി ചെലവ് കൂടുതലാണ്. കൃഷി അറിയാവുന്ന ഒരു പണിക്കാരെ നമുക്ക് കിട്ടാനില്ല. കിട്ടുന്നത് ഹിന്ദിക്കാരായിരിക്കും, അല്ലെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികളായിരിക്കും. അവര് നമ്മൾ പറയുന്ന രീതിയിൽ പണി തന്നോളൊന്നുമില്ല. അതേസമയം നമ്മളുടെ ആവശ്യത്തിന് നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇനി ഉണ്ടാകുന്ന പിള്ളേര് എന്തെങ്കിലും വിഷമില്ലാതെ ജീവിച്ചു പോകും. ഞാനൊരിക്കൽ ഒരു ഇത് കേട്ടു. കാരണം ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന മരുന്നിന്റെ 13% തിന്നു തീർക്കുന്നത് കേരളീയരാണെന്ന പറയുന്നത്. അതേസമയത്ത് ഇന്ത്യയുടെ 3% നമ്മുടെ ജനസംഖ്യയുള്ളൂ. ആ ഇന്ത്യയുടെ 3% വരുന്ന ജനസംഖ്യ ഉള്ളവരാണ് ഈ 13% അലോപ്പതി മരുന്ന് മാത്രം കഴിക്കുന്നത്. ആയുർവേദവും ഹോമിയോയും വേറെ. നമ്മൾ ജനിച്ചു വീഴുമ്പോൾ തുടങ്ങി പിള്ളേർക്ക് കൊടുക്കുന്നത് വിഷമാണ്. ഈവൻ മുലപ്പാലിന് പകരം അവർ കൊടുക്കുന്ന ഈ പാൽപ്പൊടിയിൽ വരെയും വിഷമാണ്.
അവര് കുറച്ച് കുറയ്ക്കാം. എല്ലാവരും ആരോപണമായ 5 സെന്റ് 5 സെന്റ് 1 സെന്റ് 1 സെന്റ് അല്ലെങ്കിൽ ടെറസിന്റെ മേളിലെങ്കിലും എന്തെങ്കിലും ചെയ്ത് അവരുടെ വീട്ടില് പച്ചക്കറി ആയിട്ടോ പഴവർഗ്ഗങ്ങളായിട്ടോ വലിയ പഴവർഗ്ഗങ്ങളൊന്നും വേണ്ട അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അപ്പൊ നമുക്ക് വേറെ ആരെ ആശ്രയിക്കേണ്ടി വരില്ല. ഒരു ദിവസം ഒരു ദിവസം നല്ലത് കഴിക്കാം. ഇപ്പൊ ഞാനിപ്പോ ഒരാഴ്ച ഞങ്ങള് മിക്കവാറ സമയത്ത് ഇപ്പൊ കപ്പ വറുത്തോണ്ടിരിക്കുക. കപ്പ വറക്കുന്നു, ചക്ക വറക്കുന്നു, വൈഫ് ഞാനെന്തെങ്കിലും കൂടി അതാണെങ്കിൽ ഞാൻ ഈ വറക്കണ സാധനങ്ങളൊന്നും കടകളിൽ നിന്ന് വാങ്ങിയ പിള്ളേർക്ക് കൊടുക്കില്ല. പഴവർഗ്ഗങ്ങളാണെങ്കിലും എന്ത് കുടിക്കാത്തുണ്ടാകുന്ന പറയുന്നതാണ് മാക്സിമം കൊടുക്കുള്ളൂ. കാരണം അതിൽ എനിക്കറിയാം, കാരണം ഞാൻ വിഷം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈ വറക്കുന്ന സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ്ടുകളോളം വെച്ച് വറച്ചിരിക്കുന്നതായ ഈ സാഹചര്യത്തിലുള്ള വിഷം കുടക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്റെ വീട്ടിലുള്ള പിള്ളേർക്ക് ഞാൻ ആവശ്യത്തിന് എല്ലാ സാധനവും ഞങ്ങൾ തന്നെ ഉണ്ടാക്കും. അച്ചപ്പത്തിന് അച്ചപ്പം, കുഴപ്പത്തിന് കുഴപ്പം, അതേപോലെ അരിപ്പൊടി ആണെന്ന് ഉണ്ടാക്കാവുന്നതെല്ലാം എല്ലാം ഞങ്ങൾ ഇങ്ങനെ ആഴ്ച പിടിക്കാൻ ഞായറാഴ്ച ദിവസം ഇരിക്കുമ്പോൾ ഉണ്ടാവും. കോവിഡ് കാലത്ത് കാരണം അവരുടെ അനുഭവത്തിൽ നിന്ന് അവരെ ഒത്തിരി പേര് ഇറങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ കോവിഡ് കാലത്ത് ഒന്ന് അവർക്ക് പുറത്തിറങ്ങിയ ഒരു സാധനം കിട്ടാത്ത അവസ്ഥ വന്നു, രണ്ട് അവർക്ക് ഇറങ്ങി വേറെ പണിയൊന്നും ഇല്ലായിരുന്ന സമയത്ത് ഇതിലേക്ക് ഇറങ്ങി അവർ അതിൽ ഇൻട്രസ്റ്റ് ആയി. അവർക്ക് അതിന്റെ ആ വരുമാനവും അതിന്റെ ആ ടേസ്റ്റും കണ്ടപ്പോൾ അവര് ശരിക്കും നമ്മുടെ നാടൻ സാധനവും വാങ്ങുന്ന സാധനം എന്നത് ഒത്തിരി വ്യത്യാസമാണ് ടേസ്റ്റിന്. അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും അതിലേക്ക് തിരിച്ചേക്കുന്നത്. കാരണം എല്ലാവർക്കും അനുഭവമായല്ലോ. പിന്നെ അടുത്ത വീട്ടുകാർ ആ വീട്ടിലുണ്ടല്ലോ, അത് നമുക്ക് ചെയ്യാം എന്നൊരു കണ്ടീഷനിൽ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് എല്ലാ മിക്ക വീടുകളിലും. എന്തൊക്കെ ഈ ഗ്രാമീണ മേഖലയില് പണ്ടൊക്കെ ജോലിക്കാരൊക്കെ ഒന്നും ചെയ്യാതിരുന്ന വീടുകളിലൊക്കെ ഇപ്പൊ പച്ചക്കറിയും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ അവരും കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു വാഴയോ അല്ലെങ്കിൽ പത്തി ഒരു കപ്പയോ ഒരു ചേമ്പോ തേനയോ കാറ്റലോ എന്തെങ്കിലുമൊക്കെ നടാം. അവർക്ക് ആവശ്യമാണ്, നല്ലതാണ് എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ട് എല്ലാവരും അത്യാവശ്യം വിപണനത്തിന് വേണ്ടിയല്ല, നമ്മുടെ സ്വയം ഉപയോഗത്തിന് വേണ്ടി തന്നെയെങ്കിലും പച്ചക്കറി കൃഷി ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷി ചെയ്യുകയോ ചെയ്യാൻ നല്ലതാണ് എന്നാണ് എന്റെ അഭിപ്രായം. എന്റെ ഫാദറിന് 93 വയസ്സുണ്ട്, ഇപ്പൊ എന്റെ മദറിന് 91 വയസ്സുണ്ട്. അവർക്ക് ഇന്ന് വരെ ഒരു കൊളസ്ട്രോളോ പ്രഷറോ ഷുഗറോ അങ്ങനെയുള്ള ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഒരു തേയ്മാനത്തിന്റെ ഒരു അസുഖം മാത്രമാണ്. ഫാദറിന് ഈ എല്ലിന്റെ തേയ്മാനമുണ്ട്, മദറിന് ഒരു ഹാർട്ട് ബീറ്റിന്റെ ഒരു കംപ്ലൈന്റും കാണിച്ചിട്ടില്ല. അത് രണ്ടു പേര് ഇതേ വരെ കാണിച്ചിട്ടുള്ളൂ. ഒരു അവർക്കൊരു ഷുഗറോ പ്രഷറോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അവര് പണ്ട് ഇതേപോലെ ഈ നമ്മളെ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന വിഷം കഴിച്ചിട്ടില്ല. അതാത് കുടിക്കാത്തുണ്ടാകുന്ന പണ്ടത്തെ ഭക്ഷണം ആയിരുന്നു, നല്ല പണിയായിരുന്നു. നന്നായിട്ട് പണിയെടുത്ത് നമ്മുടെ ദേഹം വേർക്കുകയാണെങ്കിൽ നമ്മളൊരു എക്സസൈസിനും പോകണ്ട, രാവിലെ ഓണാൻ പോകണ്ട, പട്ടിയെ പേടിക്കണ്ട, നടക്കാൻ പോകുമ്പോൾ പട്ടി അടിക്കുന്നവർക്ക് പേടിക്കണ്ട, അങ്ങനെ പല മെച്ചങ്ങളും ഉണ്ട്. എക്സസൈസ് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം എക്സസൈസ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ശരീരം ഒന്ന് അനങ്ങും, വേർക്കും, നമുക്ക് ആവശ്യമായ എനർജിയും അതിനകത്ത് കിട്ടും. എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. കാരണം ഞാനും ശരിക്കും തൂമ്പെടുത്ത് പണി. അപ്പൊ അതൊന്നും ദൈവം സഹായിച്ചിട്ട് ഇതേവരെ വിദ്യ രോഗങ്ങളൊന്നും വന്നിട്ടില്ല. ചെറുതരം രോഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കൊറോണയും വന്നിട്ടുണ്ട്. കൊറോണ വന്നതിന് ശേഷം ഒരു 5-6 മാസം ശരിക്കും ഇതൊരു ക്ഷീണാവസ്ഥയിലായിരുന്നു. ഇത്ര വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. എന്റെ വൈഫിന്റെ പേര് സാറാമ എന്നാണ്. എനിക്കൊരു മോനും മോളുള്ള മോൻ എഞ്ചിനീയറിംഗ് തേർഡ് ഇയർ പഠിക്കുന്നു, കോതമംഗലം MBTC എന്ന കോളേജില്. അവന്റെ പേര് ബേസിൽ എന്നാണ്. പിന്നെ ആ ഇളയത് മോളാണ്. മോള് പോളിടെക്നിക്കില് സെക്കൻഡ് ഇയർ പഠിക്കുന്നു. അവരൊക്കെ എന്റെ കൂടെ ഏത് സമയത്താണെങ്കിലും എപ്പോഴും കൃഷിപ്പണിക്ക് വരാറുണ്ട്. നമ്മൾ നനയ്ക്കാൻ ഒരു കുടിക്കാത്ത നനച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് 2-3 കുടി ഞാൻ പാട്ടത്ത് നല്ല വെറുതെ എടുത്തേക്കുന്ന കുടിയാണ്, തന്റെ കുടിയല്ലാതെ തന്നെ. ആ സമയത്തൊക്കെ അവര് പിള്ളേരോട് പറയുകയാണ്, എടാ ആ കുടിയൊന്ന് പോയി നനയ്ക്കുന്നു പറഞ്ഞാൽ അവര് പോയി നനയ്ക്കും. അതേപോലെ എന്ത് സാധനം പയറ് പറിക്കുന്ന സമയത്താണെങ്കിൽ അവരെന്റെ കൂടെ പയറ് പറിക്കാൻ വരും. എല്ലാ സപ്പോർട്ടും അവര് വരുന്നുണ്ട്. വളം തീർക്കുന്ന സമയത്താണെങ്കിലും തൈകൾ നടന്ന സമയത്താണെങ്കിലും അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്. പിന്നെ എന്റെ മോക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് കന്നുകാലികളോട്. ആടിനെയൊക്കെ പാടത്ത് കേട്ടേക്കാണെങ്കിൽ അവള് തന്നെ പോയി അയച്ചുകൊണ്ട് വന്നോളും. എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് ഞാൻ ജീവിച്ചു പോകാൻ പറ്റില്ല. കൃഷിയിൽ നിന്ന് തന്നെയല്ല, അവർക്ക് മൃഗസംരക്ഷണത്തിനും നല്ല ഇൻട്രസ്റ്റാണ്. എന്റെ മോൾക്ക് ഏത് മൃഗങ്ങളെ കണ്ടാലും ഭയങ്കര ഇൻട്രസ്റ്റാണ്. എന്റെ മോള് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾ ആരും ഇവിടെ എന്തോ കാരണം കൊണ്ട് പുറത്തു വരുന്ന സമയത്ത് സ്കൂൾ വിട്ട് വന്നിട്ട് ഓടിച്ചെന്ന് പാടത്തുനിന്ന് ആരിനെ അഴിച്ചു വിട്ടുകൊണ്ട് വരുന്ന ഫോട്ടോ അയൽവക്കത്തെ ഒരു വീട്ടിൽ കല്യാണം നടന്നുകൊണ്ടിരുന്നത് അവരെടുത്തത് ഈ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് അയച്ചു തന്നെ ഇങ്ങനെ ഒരു സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എന്റെ മോൾക്ക് അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടാവും. മോനും അങ്ങനെ, മോന് കന്നാരികളോട് ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ കൃഷിയോടാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. കൃഷിയിൽ നിന്നാണ് എനിക്ക് ഇത്രയും ലക്ഷ്യം ഉണ്ടായത്. കൃഷി നമ്മൾ സ്വന്തം ചെയ്യുന്നു, ആരെയും ബോധിപ്പിക്കേണ്ട. നമ്മുടെ ഇഷ്ടത്തിന് രാത്രിയോ പകലോ എപ്പോ വേണമെങ്കിലും ഇറങ്ങി ചെയ്യാം, ആരും നമ്മളൊന്നും പറയില്ല. ഞാനൊരു 87-90 BSc ബോട്ടണി ബാച്ചുകാരനാണ്. കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലാണ് പഠിച്ചത്. അന്ന് കഴിഞ്ഞ് ഇത്രയും ഇൻട്രസ്റ്റ് ഉണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് കുറെ നാളൊക്കെ പല പരിപാടിക്കും പോയി കഴിഞ്ഞ് 2001 കൂടുതലായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയത്. എന്നാലും അതിന്റെ ഇടയ്ക്ക് ഞാൻ കമ്പനിയിൽ തന്നെ വിളിക്കുമ്പോൾ ഞാൻ അതിന് പോകും. അന്നേരമൊക്കെ നോക്കുമ്പോൾ എന്റെ വൈഫും കുട്ടികളുമാണ് കാര്യങ്ങളെല്ലാം നോക്കി നടക്കുന്നത്. ഇപ്പൊ ഞാൻ രാത്രിയൊക്കെ ഇരുന്ന് രാത്രി 11 മണി സമയത്തൊക്കെ ഞാനൊക്കെ ഈ പാടത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ, പാടത്ത് പച്ചക്കറി ഇടുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ എനിക്ക് കമ്പനിയിലും ചെറിയൊരു പണി ഉണ്ടാവും. ഞാൻ കമ്പനിയിൽ ഒരു ഫിക്സ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു റിഫൈനറിയിൽ. അപ്പൊ അത് കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ രാത്രിയൊക്കെ നിന്നും നനയ്ക്കാറ്, ഞാനും മക്കളും എല്ലാവരും 2-3 മോട്ടർ അടിച്ചിട്ട്
അപ്പുറം ഇപ്പുറമൊക്കെ ഒരുമിച്ച് നനയ്ക്കും. അപ്പൊ അന്നേരം കൂട്ടുകാരൊക്കെ കളിയാക്കുക, എടാ വാങ്ങി ചെകുത്താറ നിങ്ങൾ വാങ്ങാ എടാന്നൊക്കെ പറഞ്ഞ് തന്നെ കളിയാക്കാറുണ്ട്. അതൊക്കെ നല്ലൊരു അനുഭവം തന്നെയാ. എന്നാലും എനിക്ക് നല്ല സന്തോഷമാണ്. ഇതുവരെ കാർഷികാനുഭവങ്ങൾ പങ്കുവച്ചത് പള്ളിക്കര സ്വദേശി കെ കെ വർഗീസ്. ഇനി കിസാൻ വാണിയിൽ കേൾക്കാം. ഡയറി ഫാം തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്നും രണ്ടും പശുക്കളെ പറമ്പിലും തൊഴുത്തിലും മാറിക്കെട്ടി വളർത്തുന്ന പരമ്പരാഗത ശൈലിയിൽ നിന്ന് ഒത്തിരി മാറി ഇന്ന് പശു വളർത്തൽ. നിരവധി പശുക്കളെ ഒന്നിച്ചു വളർത്തുന്ന ഫാമുകളാണിന്നുള്ളത്. മറ്റേത് തൊഴിൽ മേഖലയെക്കാളും അധ്വാനവും സ്ഥിരോത്സാഹവും ക്ഷീരോത്പാദന മേഖലയിൽ ആവശ്യമാണ്. മൂന്നോ നാലോ പശുക്കളുള്ള ഒരു ചെറിയ ഡയറി ഫാം തുടങ്ങി പിന്നീട് വിപുലീകരിക്കുന്നതാണ് ഉത്തമം. സംരംഭകൻ ആദ്യമായി ചെയ്യേണ്ടത് ആവുന്നത്ര ഡയറി ഫാമുകൾ സന്ദർശിക്കുകയാണ്. അതിൻ്റെ നടത്തിപ്പുകാരുമായി സംസാരിക്കണം. പരാജയങ്ങളിൽ നിന്നും വിജയങ്ങളിൽ നിന്നും പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളണം. 10 മുതൽ 20 വരെ പശുക്കൾ ഉണ്ടെങ്കിൽ ഫാമിനായി മൊത്തം എത്ര സ്ഥലം വേണ്ടിവരും എന്നാണ് സംരംഭകർ സാധാരണയായി ചോദിക്കുന്ന ചോദ്യം. ഇത് പ്രധാനമായും ആ പ്രദേശത്തെ മണ്ണിൻ്റെ ഫലഭൂവിഷ്ഠതയെയും കാലാവസ്ഥയെയും വെള്ളത്തിൻ്റെ ലഭ്യതയെയും കൃഷി ചെയ്യാവുന്ന തീറ്റപ്പുല്ലുകളുടെ സ്വഭാവത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഒരു വർഷത്തിൽ 1 ഹെക്ടർ സ്ഥലത്ത് 100 ടൺ പച്ചപ്പുല്ല് ഉണ്ടാക്കാനാവുമെങ്കിൽ അവിടെ 10 മുതൽ 12 വരെ പശുക്കളെ വളർത്താനാകും. നേപ്പിയർ ഇനത്തിൽപ്പെട്ട പുല്ലാണെങ്കിൽ 1 ഹെക്ടറിൽ നിന്നുള്ള വാർഷിക ലഭ്യത 200 മുതൽ 500 വരെ ടണ്ണാണ്. പയർ വർഗത്തിൽപ്പെട്ട പുല്ലിനങ്ങളിൽ ഇത് 40 ടണ്ണോളമാണ്. പുല്ലിനങ്ങളുടെ തിരഞ്ഞെടുപ്പ് ആവശ്യാനുസരണം ബുദ്ധിപൂർവം നടത്തേണ്ട ഒന്നാണ്. പശുവിന് ഒരു ദിവസം ചുരുങ്ങിയത് 30 കിലോഗ്രാം പച്ചപ്പുല്ലും 5 മുതൽ 7 വരെ കിലോഗ്രാം വൈക്കോലും നൽകണം. ജൂൺ മുതൽ സെപ്റ്റംബർ ഒക്ടോബർ വരെയുള്ള സമയമാണ് തീറ്റപ്പുല്ല് നടാൻ അനുയോജ്യം. മഴയില്ലാത്ത സമയത്ത് ആഴ്ചയിൽ ഒരിക്കൽ ജലസേചനം നടത്തണം. മഴക്കാലത്തിന് ശേഷമാണ് നടുന്നതെങ്കിൽ തണ്ട് മണ്ണിന് സമാന്തരമായി കിടത്തി നട്ട് ചപ്പു ചവറുകൾ കൊണ്ട് പുതയിട്ട് കൊടുക്കുന്നത് ഈർപ്പം നിലനിർത്തുന്നതിന് സഹായിക്കും. 2, 3 പശുക്കളുള്ള ചെറുകിട കർഷകരിൽ തുടങ്ങി മിൽക്കിംഗ് പാർലറുകളുള്ള വൻകിട ഡയറി ഫാമുകൾ വരെ നമ്മുടെ നാട്ടിലുണ്ട്. താരതമ്യേന ഉയർന്ന ഭൂപ്രദേശമാണ് തൊഴുത്ത് നിർമ്മാണത്തിനായി തിരഞ്ഞെടുക്കേണ്ടത്. വെള്ളത്തിനും വൈദ്യുതിക്കും ഗതാഗതത്തിനും വിപണനത്തിനുമുള്ള സൗകര്യങ്ങൾ കൂടി കണക്കിലെടുക്കേണ്ടതാണ്. ഒരു വെറ്റിനറി ഡോക്ടറുടെ സഹായത്തോടെ തൊഴുത്ത് രൂപകൽപ്പന ചെയ്യുന്നതാണ് ഉത്തമം. മേൽക്കൂര അലൂമിനിയം ടിൻ ഷീറ്റുകൾ കൊണ്ട് നിർമ്മിക്കാം. നിലം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ വെള്ളം ഒഴുകിപ്പോകാൻ 1:40 എന്ന നിരക്കിൽ ചരിവ് നിലനിർത്താൻ ശ്രദ്ധിക്കണം. ചാണകം വീഴുന്നതിനായി പ്രത്യേക ചാലുകൾ നിർമ്മിക്കണം. സുഗമമായ വായുസഞ്ചാരത്തിനായി പാർശ്വങ്ങളിലെ ചുമരുകൾ ഒഴിവാക്കണം. പട്ടികളുടെയോ മറ്റു ജീവികളുടെയോ ആക്രമണമുള്ള സ്ഥലങ്ങളിൽ ചുമരുകൾ വേണ്ടി വന്നേക്കാം. അപ്പോഴും ഉയരം 3 അടിയിൽ കൂടാതെ നോക്കണം. 2, 3 പശുക്കൾക്ക് ശേഷം വേർതിരിവ് പണിയുന്നത് പരസ്പരം ചവിട്ടിയുള്ള അപകടങ്ങൾ ഒഴിവാക്കും. തൊഴുത്തു വൃത്തിയായി സൂക്ഷിക്കുവാനും ഇത് സഹായിക്കും. 24 മണിക്കൂറും വെള്ളം ലഭിക്കുന്നതിനായി ഫ്ലോട്ട് വാൽവുകൾ ഘടിപ്പിച്ച തൊട്ടികൾ പശുക്കൾക്ക് മുന്നിലായി പണിയാം. ചാണകവും മൂത്രവും വെള്ളവുമായി കലരാതെ മാറ്റാനുള്ള സൗകര്യമുണ്ടെങ്കിൽ ഏറെ നന്ന്. കാരണം ചാണകം വെള്ളത്തിൽ കലരുമ്പോൾ അതിൻ്റെ വിപണന നിലവാരം കുറയും. വ്യാവസായിക അടിസ്ഥാനത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ഫാമുകൾ യന്ത്രവൽക്കരിക്കാവുന്നതാണ്. പാൽ കറക്കുന്നതിനും പുല്ല് ചെറുതായി അരിയുന്നതിനുമുള്ള യന്ത്രങ്ങളും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശുചീകരണ പമ്പുകളും ഉപയോഗിക്കാവുന്നതാണ്. നാടൻ വിദേശ ജനുസുകളുടെ സങ്കരയിനം പശുക്കളാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ധാരാളമായുള്ളത്. കറുപ്പും വെളുപ്പും പാണ്ടുകളുമുള്ള പശുക്കളാണ്
ഹോൾസ്റ്റൈൻ ഫ്രീഷ്യൻ സങ്കര ഇനം. കുഴിഞ്ഞ നെറ്റിയുള്ള പശുക്കളാണ് ജേഴ്സി. പാലുൽപാദനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പശുക്കളെ വാങ്ങേണ്ടത്. പ്രസവശേഷം കറവിയുള്ള പശുവിനെയോ പ്രസവിക്കാൻ രണ്ടോ മൂന്നോ മാസമുള്ള ഗർഭിണിയായ പശുവിനെയോ വാങ്ങാം. പ്രസവിച്ച പശുവിനെയാണ് വാങ്ങുന്നതെങ്കിൽ കറവയുടെ ആദ്യഘട്ടത്തിൽ വാങ്ങണം. പശു പരമാവധി പാലുൽപാദിപ്പിക്കുന്നത് പ്രസവശേഷം 30 മുതൽ 45 ദിവസങ്ങളിലാണ്. ഏതെങ്കിലും കിടാവിനെ കൂടെ നിർത്തി ഇപ്പോൾ പ്രസവിച്ചതെന്ന് തെറ്റിദ്ധരിപ്പിച്ച് 4 മുതൽ 5 മാസം കറവ കഴിഞ്ഞ പശുക്കളെ വിൽക്കുന്നവരുമുണ്ട്. ഇവയുടെ പാലുൽപാദനത്തിൻ്റെ ഗണ്യഭാഗം കഴിഞ്ഞിരിക്കുമെന്നു മാത്രമല്ല, കാലാവസ്ഥ, തീറ്റ, പരിപാലനം എന്നിവയുടെ മാറ്റം മൂലമുണ്ടാകുന്ന ഉൽപാദന നഷ്ടവും സഹിക്കണം. പ്രസവിക്കാൻ 1 മുതൽ 2 മാസമുള്ള പശുക്കളെ വാങ്ങുന്നതുവഴി ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. എന്നാൽ ഗർഭാവസ്ഥ സ്ഥിരീകരിക്കണമെന്നു മാത്രം. മാത്രമല്ല, കറവയുടെ അളവ് നോക്കി ഉൽപാദനം അറിയുവാനും കഴിയില്ല. ഉയർന്ന പ്രതിദിന ഉൽപാദനം 12 ലിറ്ററെങ്കിലും നൽകുന്ന പശുക്കളെ തിരഞ്ഞെടുക്കാം. എല്ലാ പശുക്കളെയും ഇൻഷുർ ചെയ്തിരിക്കണം. പ്രതിരോധ കുത്തിവയ്പ്പുകൾ നിർബന്ധമായും എടുത്തിരിക്കണം. ഇവയുടെ ശരീര തൂക്കത്തിനനുസരിച്ചും പാലുൽപാദനത്തിനനുസരിച്ചും വേണം ഖരാഹാരം കൊടുക്കുവാൻ. 1.25 മുതൽ 1.5 കിലോഗ്രാം വരെ ജീവസന്ധാരണത്തിനും ഓരോ ലിറ്റർ പാലിന് 400 ഗ്രാം എന്ന കണക്കിന് ഉൽപാദനത്തിനും ഖരാഹാരം നൽകേണ്ടതുണ്ട്. കൂടാതെ 25 മുതൽ 30 കിലോഗ്രാം പുല്ലോ 5 മുതൽ 6 കിലോഗ്രാം വൈക്കോലോ ദിവസേന നൽകണം. വർഷത്തിൽ ഒരു പ്രസവം എന്നതായിരിക്കണം ലക്ഷ്യം. കറവമാട് വളർത്തലിനോടനുബന്ധിച്ചുള്ള ഒരു ഗ്യാസ് പ്ലാന്റ് വീട്ടിലെ ഇന്ധനത്തിൻ്റെ ആവശ്യം നിറവേറ്റും. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിലൂടെ ക്ഷീരമേഖലയിൽ നിന്നുള്ള ആദായം കൂട്ടാവുന്നതാണ്. പാലിൽ നിന്ന് തൈരും ചാണകത്തിൽ നിന്ന് പഞ്ചഗവ്യം, കമ്പോസ്റ്റ്, പാക്ക് ചെയ്ത ഉണക്കച്ചാണകം എന്നിവ വളരെ ലളിതമായി ഉണ്ടാക്കി വിപണനം ചെയ്യാവുന്നതാണ്. പാലുൽപ്പന്ന നിർമ്മാണവും സംരംഭക സാധ്യതയുള്ളതാണ്. തൈര്, യോഗട്ട്, ചീസ് തുടങ്ങി പുളിപ്പിച്ചുണ്ടാകുന്ന പാലുൽപ്പന്നങ്ങൾ ഭക്ഷ്യപ്രേമികളുടെ ഇഷ്ടവിഭവങ്ങളാണ്. പാല് പുളിപ്പിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നമ്മുടെ നാട്ടിൽ 1-ാം സ്ഥാനത്തുള്ളത് തൈരാണ്. വിപണന സാധ്യത മുൻനിർത്തി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ചില പൊടിക്കൈകൾ പ്രയോഗിച്ചാൽ ഗുണമേന്മ വർദ്ധിപ്പിക്കാം. കൊഴുപ്പ് നീക്കം ചെയ്തതോ അല്ലാത്തതോ ആയ പാൽ നമുക്ക് ഇതിനായി ഉപയോഗിക്കാം. ആരോഗ്യപരമായ കാരണങ്ങളാൽ കൊഴുപ്പ് നീക്കം ചെയ്ത പാലിൽ നിന്നും നിർമ്മിക്കുന്ന തൈരിന് സ്വീകാര്യത കൂടുതലാണ്. 1 ലിറ്റർ പാലിൽ നിന്ന് ഏതാണ്ട് അത്ര തന്നെ തൈര് ലഭിക്കും. പാലിനെ അപേക്ഷിച്ച് സൂക്ഷിപ്പുകാലം കൂടുതലാണെന്നുള്ളതും ഗുണപ്രദമായ ഘടകങ്ങളുടെ അളവ് കൂടുതലാണ് എന്നതും ഇതിൻ്റെ പ്രത്യേകതകളാണ്. പ്രോബയോട്ടിക് സ്വഭാവമുള്ളതിനാൽ ദഹനവ്യൂഹത്തിൻ്റെ ആരോഗ്യത്തിന് ഇത് നല്ലതാണ്. ചെറു രൂപ രുചിമാറ്റങ്ങളോടെ മോര്, സംഭാരം എന്നിവയായി വിപണനത്തിനെത്തിക്കാവുന്നതാണ്. മൃദുപാനീയങ്ങളുടെ പ്രധാന ഉപഭോക്താക്കളായ യുവജനങ്ങളുടെ ഭക്ഷണശീലത്തിൽ ആരോഗ്യപരമായ മാറ്റം വരുത്താൻ ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് കഴിയും. റെഡി ടു ഡ്രിങ്ക്, റെഡി ടു സെർവ് ഉൽപ്പന്നങ്ങളായി വിപണിയിൽ ഇറക്കിയാൽ വലിയ ലാഭം നേടിത്തരുന്നവയാണിവയെല്ലാം. പാൽ വിപണനത്തിലേക്ക് എത്തിക്കുന്നതുപോലെ തന്നെ ഗുണമേന്മയുള്ള പോളിത്തീൻ കവറുകളിലും കാർട്ടണുകളിലും തൈരും വിപണനത്തിന് തയ്യാറാക്കാം. താഴ്ന്ന താപനിലയിൽ കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഒന്നാണ് തൈര്. വെണ്ണ നീക്കം ചെയ്ത തൈരിൽ പഞ്ചസാര ചേർത്ത് നിർമ്മിക്കുന്ന പോഷക ഗുണമേന്മയുള്ള പാനീയമാണ് ലസ്സി. ഏലയ്ക്ക, ഗ്രാമ്പു എന്നിങ്ങനെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ ചേർത്തും സ്വാദിഷ്ടമായ ലസ്സി തയ്യാറാക്കാം. പിസ്ത, കോഫി, ചോക്ലേറ്റ് ഫ്ലേവറുകളാണ് ഉപഭോക്തൃ സ്വീകാര്യതയുള്ളവ. ഭക്ഷണപാനീയങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ആരോഗ്യം, രുചി, ആകർഷകത്വം എന്നിവ മാനദണ്ഡമാക്കുന്നവരെ ലസ്സി ഒരുപോലെ സംതൃപ്തരാക്കും. പണ്ടുകാലം മുതലേ മലയാളികളുടെ വേനൽക്കാല സുഹൃത്തായ പാനീയമാണ് സംഭാരം. ഉടച്ച തൈരിനൊപ്പം അല്പം ഉപ്പും വെള്ളവും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ചതച്ചിട്ടുണ്ടാക്കുന്ന സംഭാരത്തിൻ്റെ രുചിയെയും ദാഹശമനത്തിനുള്ള കഴിവിനെയും വെല്ലുന്ന മറ്റൊരുൽപ്പന്നമില്ല.
വേനൽക്കാലങ്ങളിൽ യാതൊരു പാക്കേജിംഗിന്റെയും ആവശ്യമില്ലാതെ തന്നെ വിറ്റഴിക്കാൻ സാധിക്കുന്ന ഒരു വിഭവമാണ് സംഭാരം. ഇങ്ങനെ വളരെ ലളിതമായി ഉണ്ടാക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാവുന്ന പാൽ ഉൽപ്പന്നങ്ങൾ മാത്രമായി നൽകുന്ന ഷോപ്പിനും വിപണനത്തിനും വൻ സാധ്യതകളുണ്ട്. ഇന്നത്തെ കിസാൻ വാണി പൂർണ്ണമാകുന്നു. നിർവഹണം ബാലനാരായണൻ, സഹകരണം NB ശ്യാമ. കൊറോണ വൈറസ് കെ ഖത്രേ സേ ബച്ചതേ ഹുവേ ഫസൽ കി കടായി, ബിക്രി, ഖരീദ്, നൈ ഫസൽ കി ജുതായി ഓർ ബുവായി സുരക്ഷിത് ഹോ സക്തി ഹേ അഗർ ഹം ലഗാതാർ ഹാഥോ കോ സാബുൻ ഓർ സാഫ് പാനി സേ നിയമിത് അന്തരാൽ പർ ധോതേ രഹേ. നാക് മുഹ് കോ മാസ്ക്, ഗംഛേ യാ കപ്ഡേ സേ ഢക് കർ രഖേ. आंख, कान, नाक, मुंह न छुएं। आपस में दो गज की दूरी बनाए रखें। मास्क और दो गज की दूरी के मंत्र को अभी हमें छोड़ना नहीं है। फसलों की बुवाई एवं कटाई करते समय आपस में कम से कम दो गज की दूरी बनाए रखें। फसल की कटाई करने के बाद छोटे छोटे ढेरों में इकट्ठा करें। कृषि के औजारों की समय समय पर सफाई करें। एक दूसरे के साथ औजारों की अदला बदली न करें। श्रमिकों के शौचालयों और हाथ धोने की जगह की ठीक से सफाई जरूरी है। बुआई, कटाई एवं मड़ाई के दौरान इस बात का ध्यान रखें कि इन स्थानों के आसपास कोई थूके नहीं। कंबाइन, हार्वेस्टर, थ्रेशर, जुताई और बुआई की मशीनों को इस्तेमाल से पहले साफ करें। मशीनों के इस्तेमाल से पहले और इस्तेमाल के बाद हाथ साबुन से साफ करें। वाहनों, बोरियों, थैलियों और पैकिंग के दूसरे सामान की साफ सफाई पर भी खास ध्यान दें। खरीद केंद्र पर आने से पहले किसानों एवं श्रमिकों की जांच। खरीद केंद्रों पर भीड़ न लगाएं एवं किसानों को बारी बारी से बुलाएं। गोदामों पर खरीदी हुई फसल को लेने में शीघ्रता करें ताकि किसानों एवं श्रमिकों को रुकना ना पड़े। कोरोना के खतरे से बचाव और अधिक जानकारी के लिए आरोग्य सेतु ऐप डाउनलोड करें। देश में खाद्य सुरक्षा के ये सिपाही भोजन की निरंतर उपलब्धता को सुनिश्चित करते हैं। किसान स्वस्थ रहें, तभी हम कोरोना वायरस से जीत पाएंगे, आगे बढ़ पाएंगे। किसान सबल, देश प्रबल। प्रायोजक കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.